നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ അദ്ദേഹത്തിന്റെ മകനെയും ഇ ഡി വട്ടമിട്ടു പിടിക്കുന്നു സെപ്റ്റംബർ ഏഴിന് മകനെ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ തീരുമാനമെന്നറിയുന്നു നോട്ട് നിരോധന കാലയളവിൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ മറവിൽ പത്തു കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി എൻഫോഴ്സ്മെന്റിനെ അറിയിച്ചു ചോദ്യം ചെയ്യൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്നാണ് ആവശ്യം എന്നാൽ ഇക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടില്ലെന്ന് ഇ വൃത്തങ്ങൾ അറിയിച്ചു കുഞ്ഞാലിക്കുട്ടിയോട് ഹാജരാകാനാണ് ഇ ഡി നോട്ടീസ് നൽകി ആവശ്യപ്പെട്ടിട്ടുള്ളത് മകൻ ആഷിഖിനും ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ന്യായം ഇ ഡി അംഗീകരിക്കില്ല മന്ത്രിയെയും സ്പീക്കറേയും ചോദ്യം ചെയ്ത പാരമ്പര്യമാണ് ഇ ഡിക്ക് കുഞ്ഞാലിക്കുട്ടി പാർലമെന്റ് അംഗം മാത്രമാണ് അദ്ദേഹത്തിന് പ്രോട്ടോകോൾ ബാധകമല്ല കെ ടി ജലീലാണ് കുഞ്ഞാലിക്കുട്ടിയെ വട്ടം പിടിച്ചത് മന്ത്രിയായിരുന്ന കാലയളവിൽ തനിക്കെതിരെ ചക്രവ്യൂഹം തീർത്തതിന്റെ പ്രതികാരമാണ് ജലീൽ നടത്തിയത് തന്നെ ജീവിക്കാൻ അനുവദിക്കാത്തതിൻ്റെ വൈരാഗ്യമെല്ലാം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജലീൽ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അന്ന് സ്വർണ്ണക്കടത്ത് ആരോപണം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ന് ജലീൽ മന്ത്രിയായിരുന്നേനെ ചന്ദ്രിക സാമ്പത്തിക കേസിൽ മുൻ മന്ത്രി കെ ടി ജലീലിനെ മൊഴിയെടുക്കാനും തെളിവുകൾ ശേഖരിക്കുന്നതിനും വേണ്ടി ഇ നോട്ടീസ് നൽകി വിളിപ്പിച്ചിരുന്നു ജലീലാണ് കുഞ്ഞാലിക്കുട്ടിയെയും മകനെയും ഇ ഡി വിളിപ്പിച്ചെന്ന് വിവരങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് പാലാരിവട്ടം പാലം അഴിമതിയിലൂടെ ലഭിച്ച പണമാണ് നോട്ടീസ് നിരോധന കാലയളവിൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ മറവിൽ വെളുപ്പിച്ചതെന്നാണ് കേസിലെ പ്രധാന ആരോപണം കേസിൽ കുഞ്ഞാലിക്കുട്ടിക്കും മകനുമെതിരായ തെളിവുകളും രേഖകളും ഇഡിക്ക് കൈമാറിയതായി കെ ടി ജലീൽ അറിയിച്ചു കുഞ്ഞാലിക്കുട്ടിയും മകനും കള്ളപ്പണം വെളുപ്പിക്കലിന് ചന്ദ്രിക ദിനപത്രത്തെയും മുസ്ലിം ലീഗിനെയും മറയാക്കുകയാണെന്നും ജലീൽ ആരോപിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തെളിവ് നൽകിയെന്ന അവകാശവാദത്തിന് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പുമായി കെ ടി ജലീൽ രംഗത്തെത്തിയിരുന്നു സത്യത്തോട് പൊരുതാൻ കാപട്യത്തിൽ രാഗി മിനുക്കി കരുതി വെച്ച അസ്ത്രങ്ങൾ തികയാതെ വരും ചേക്കവരെ അംഗത്തെ മുമ്പേ അടിത്തെറ്റി തുടങ്ങിയാൽ ഉറച്ച നിലപാടുകൾക്ക് മുൻപിൽ എന്തു ചെയ്യും പെരുമ്പറ മുഴങ്ങിക്കഴിഞ്ഞു കച്ച മുറുക്കി ഉടുത്തോളൂ എന്നാണ് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നാളെ കുഞ്ഞാലിക്കുട്ടിയെയും ഏഴിന് മകനെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ചന്ദ്രികയും ലീഗ് നേതൃത്വത്തെ മറയാക്കി ചില നേതാക്കൾ അനധികൃത ഇടപാട് നടത്തുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണിത് നടക്കുന്നതെന്നും എ ആർ നഗർ ബാങ്ക് കള്ളപ്പണ നിക്ഷേപണ ആരോപണത്തിൽ ഇന്ന് മൊഴി നൽകിയില്ലെന്നും ജലീൽ അറിയിച്ചു ചന്ദ്രകിയിലെ പത്ത് കോടിയുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇഡിയും ആദായ നികുതി വകുപ്പും നേരത്തെ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ കുഞ്ഞാലിക്കുട്ടി സാവകാശം തേടി ജലീലിന്റെ പിന്നിൽ ആരാണെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ സന്ദേശം തന്റെ ആവനാഴിയിലെ അമ്പുകൾ ചോർന്നതായി കുഞ്ഞാലിക്കുട്ടിക്ക് പാണക്കാട് തങ്ങളെ മുന്നിൽ നിർത്തിയാണ് കുഞ്ഞാലിക്കുട്ടി അഴിമതിക്ക് ചുക്കാൻ പിടിച്ചത് അതിന്റെ വൈരാഗ്യം ലീഗ് അണികൾക്കുണ്ട് പാർട്ടിക്ക് വേണ്ടി താൻ അഴിമതി നടത്തിയെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഏൽക്കില്ല കാരണം പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ കേസിൽ പ്രതിയാകുന്നതെങ്ങനെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത